ഹ്യൂമൻ ബ്രെയിൻ എല്ലാ ആനിമൽസിലേക്കും വെച്ചിട്ട് ഏറ്റവും ഡെവലപ്പ് ആയിട്ടുള്ള ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ടാണ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞത്. ഏകദേശം 1400 grams വെയിറ്റ് വരുന്നതാണ് ഹ്യൂമൻ ബ്രെയിൻ. ഇന്ന് വരെ ആർക്കും തന്നെ ഈ ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മുടെ ബ്രെയിനിലേക്ക് എത്രയെങ്കിലും എത്ര 100,000 മെസ്സേജസ് വരുന്നു, അതത് സ്വീകരിക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് മറുപടിയും ബ്രെയിന് കൊടുക്കുന്നു. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്രെയിൻ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് 10 amazing facts about our brain. നമ്മുടെ തലച്ചോറിനെ പറ്റിയുള്ള 10 അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സോ വാച്ച് ദ വീഡിയോ. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫാക്ട് നമ്പർ 1. നിങ്ങൾക്കറിയാമോ നമ്മുടെ തലച്ചോറിൻ്റെ 75% വെള്ളമാണെന്ന്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡീഹൈഡ്രേഷൻ പോലും നമ്മുടെ തലച്ചോറിനെ ബാധിച്ചേക്കാം. ഫാക്ട് നമ്പർ 2. നിങ്ങൾക്കറിയാമോ നമ്മുടെ തലച്ചോർ ജനിച്ചത് മുതൽ 18 വരെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജനന സമയത്ത് ഉള്ളതിനേക്കാളും 3 ഇരട്ടിയിലധികം അത് വലിപ്പം വെക്കുന്നു. പിന്നീട് വയസ്സ് മുന്നോട്ട് പോകും തോറും തലച്ചോർ ചുരുങ്ങിയും പോകുന്നു. ഫാക്ട് നമ്പർ 3. ബ്രെയിൻ ഫ്രീസ് അഥവാ ഐസ്ക്രീം ഹെഡേക്ക്, സ്പിനോപാലറ്റൈൻ ഗാംഗ്ലിയോ ന്യൂറാൾജിയ എന്നും പറയുന്നു. ഇത് സംഭവിക്കുന്നത് നമ്മൾ വളരെ തണുത്ത എന്തെങ്കിലും കഴിക്കുമ്പോഴാണ്. ആ സമയം നമ്മളുടെ തൊണ്ടയുടെ പിറകുവശത്തുള്ള തലച്ചോറിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾ തണുത്തു പോവുകയും അത് ഒരു നിമിഷത്തേക്ക് ചുരുങ്ങുകയും പിന്നീട് വീണ്ടും ചൂടുള്ള രക്തം വരുമ്പോൾ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്നു. ആ സമയം നമ്മൾക്കൊരു വേദന അനുഭവപ്പെടുന്നു. അതിനെയാണ് ബ്രെയിൻ ഫ്രീസ് എന്ന് പറയുന്നത്. ഫാക്ട് നമ്പർ 4. നമ്മളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും നമ്മൾ നമ്മളുടെ തലച്ചോറിൻ്റെ വെറും 10% മാത്രമേ ഉപയോഗിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. നമ്മൾ നമ്മളുടെ ബ്രെയിനിൻ്റെ മുഴുവനായും ഉപയോഗിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അതിൻ്റെ 10% യൂസ് ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫാക്ട് നമ്പർ 5. തലവേദന വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലേ. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തലച്ചോറിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളും അതുപോലെ തലയിലും കഴുത്തിലുമുള്ള മസിൽസും നെർവ്സും കൂടെ പ്രവർത്തിച്ചാണ് തലവേദന സൃഷ്ടിക്കുന്നത്. ഫാക്ട് നമ്പർ 6. നമ്മളുടെ തലച്ചോറിൽ 100,000 ന്യൂറോൺസ് ഉണ്ട്. ഇതുവഴിയാണ് തലച്ചോറിലേക്കും തിരികെയും സന്ദേശങ്ങൾ പോകുന്നതും വരുന്നതും എല്ലാം തന്നെ. എന്നാൽ ഈ സന്ദേശങ്ങൾ എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്തരം സന്ദേശങ്ങൾക്ക് 250 meters per hour സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്നു. ഫാക്ട് നമ്പർ 7. മമ്മിഫിക്കേഷൻ. പുരാതന ഈജിപ്തിൽ ശവശരീരങ്ങളെ മമ്മികളായി സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ മമ്മികളായി സൂക്ഷിക്കാൻ വേണ്ടി അവർ ശവശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ റിമൂവ് ചെയ്യാറുണ്ട്. അതുപോലെ അവർ തലച്ചോറും റിമൂവ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവർ തലച്ചോറ് റിമൂവ് ചെയ്തത് ഒരു മുളങ്കമ്പ് ഉപയോഗിച്ച് മൂക്കിൽ കൂടിയായിരുന്നു. ഫാക്ട് നമ്പർ 8. ഡ്രീംസ്. സ്വപ്നം കാണാത്തവരായി ആരുമില്ല. എന്നാൽ ഈ സ്വപ്നങ്ങൾ എന്താണെന്ന് ആലോചിക്കാറുണ്ടോ? നമ്മളുടെ ഭാവനയുടെയും അതുപോലെ മനസ്സിൻ്റെയും ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സും എല്ലാം കൂടി കൂടിച്ചേർന്നതാണ് സ്വപ്നങ്ങൾ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഫാക്ട് നമ്പർ 9. ശിലായുഗ കാലം തൊട്ടേ തലച്ചോറിൽ ശസ്ത്രക്രിയകൾ നടന്നിരുന്നു എന്നതിന് തെളിവായി നമ്മൾക്ക് 5000 പഴക്കമുള്ള തലയോട്ടികൾ വരെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എൻസിഷമിലെ ഫ്രോമോ ഫ്രഞ്ച് വില്ലേജിൽ നിന്നും ലഭിച്ച 50 പുരുഷൻ്റെ തലയോട്ടിയിൽ 2 holes ഉണ്ടായിരുന്നു. ആ 2 holes ചുറ്റും യാതൊരു വിള്ളലുകളും ഉണ്ടായിരുന്നില്ല. അതുപോലെ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ ആ 2 holes മുറിവുകൾ നന്നായി ഉണങ്ങിയിട്ടുമുണ്ടായിരുന്നു. അതായത് ഇത് തെളിയിക്കുന്നത് ആ കാലഘട്ടം തൊട്ടേ തലച്ചോറിൽ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു എന്നതാണ്. ഫാക്ട് നമ്പർ 10. ദൃക്സാക്ഷികൾ. ദൃക്സാക്ഷികൾക്ക് 50% മാത്രമേ കൃത്യത പുലർത്താൻ കഴിയുകയുള്ളൂ. കാരണം തീരെ പരിചയമില്ലാത്തതും പെട്ടെന്ന് കാണുന്നതും അതുപോലെ മനസ്സിന് ആഘാതമേൽപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളുടെ തലച്ചോറിന് ഓർത്തുവെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.